ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ കോവിഡ് നയൻറ്റീൻ്റെ രണ്ടാം തരംഗത്തെ തുടർന്നുള്ള പ്രതിസന്ധി രൂക്ഷമാകുമ്പോൾ ഇന്ത്യയിലെ വാക്സിൻ പ്രതിസന്ധി മുതലാക്കാനായി ഇറങ്ങിയിരിക്കുകയാണ് ചൈന അവരുടെ രണ്ടാമത്തെ വാക്സിനും ലോകാരോഗ്യ സംഘടന അംഗീകാരം നൽകിക്കഴിഞ്ഞു എന്നാൽ ഇന്ത്യയുടെ കോവാക്സിന് ഇതുവരെ ഡബ്ല്യു എച്ച് അംഗീകാരം നൽകിയിട്ടില്ല ഇതോടെ ആദ്യ മാസങ്ങളിൽ ആരും ശ്രദ്ധിക്കാതെ പോയ ചൈനീസ് വാക്സിൻ ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിലേക്ക് എത്തിക്കാനാണ് അവർ ലക്ഷ്യമിടുന്നത് ചൈനീസ് കമ്പനിയായ സിനോവാക്സ് ബയോടെക്കിന്റെ കോവിഡ് വാക്സിനാണ് രാജ്യാന്തര വിപണിയിൽ വിതരണം ചെയ്യാൻ ഡബ്ല്യു എച്ച് അംഗീകാരം നൽകിയിരിക്കുന്നത് പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് രണ്ട് ഡോസ് വീതമാണ് സിനോവാക് വാക്സിൻ നൽകുന്നത് നേരത്തെ ചൈനീസ് സർക്കാരിന്റെ സിനോഫോം വാക്സിനും ഡബ്ല്യു എച്ച് അംഗീകാരം നൽകിയിരുന്നു അതേസമയം ചൈനയുടെ തന്നെ കാൻസിനോ ബയോളജി നിർമ്മിച്ച മൂന്നാം വാക്സിനും ഡബ്ല്യു എച്ച്ഒ അംഗീകാരത്തിനായി ഡാറ്റ സമർപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഭാരത് ബയോടെക് നിർമ്മിച്ച ഇന്ത്യയുടെ കോവാക്സിൻ ഇപ്പോഴും അംഗീകാരത്തിനായി കാത്തിരിക്കുകയാണ് പുതിയ കോവിഡ് നയൻറ്റീൻ തരംഗത്തെ നേടാൻ ഇന്ത്യ വാക്സിൻ കയറ്റുമതി നിർത്തിവച്ചതാണ് ചൈനയ്ക്ക് നേട്ടമായത് ഈ അവസരം മുതലാക്കാനാണ് ചൈനയുടെ നീക്കം അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് നേപ്പാൾ പാകിസ്ഥാൻ ശ്രീലങ്ക എന്നീ രാജ്യങ്ങളുമായി ചൈനീസ് അധികൃതർ നേരത്തെ തന്നെ ചർച്ച നടത്തി വാക്സിൻ വിതരണം സജീവമാക്കിയിട്ടുണ്ട് ബഹുമുഖ ചട്ടക്കുള്ളിലൂടെ സ്ഥിരമായ വാക്സിൻ വിതരണം നൽകാൻ തയ്യാറാണെന്ന് കഴിഞ്ഞ മാസം തന്നെ ചൈനീസ് അധികൃതർ ലോകത്തെ അറിയിച്ചിരുന്നു നേരത്തെ ഈ രാജ്യങ്ങളിലേക്കെല്ലാം വാക്സിൻ കയറ്റുമതി ചെയ്യുന്നത് ഇന്ത്യയായിരുന്നു എന്നാൽ പുതിയ പ്രതിസന്ധി കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്സിനേഷൻ നയതന്ത്ര ശ്രമങ്ങൾക്ക് വൻ തിരിച്ചടി സംഭവിച്ചിരിക്കുകയാണ് വാക്സിന്റെ കാര്യത്തിൽ ചൈനയെ നേടാൻ ഇന്ത്യ ഒരുക്കിയ പദ്ധതികളെല്ലാം ആകെ പ്രതിസന്ധിയിലായി ലോകമെമ്പാടും നൂറോളം രാജ്യങ്ങളിലേക്ക് ഇന്ത്യ ദശലക്ഷക്കണക്കിന് ഡോസ് വാക്സിൻ കയറ്റി വെച്ചിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ വാക്സിൻ നിർമ്മാണത്തിൻ്റെ ആസ്ഥാനമായിരുന്നിട്ടും സ്വന്തം ജനങ്ങൾക്ക് കുത്തിവെക്കാൻ പാടുപെടുന്നതിനാൽ ഇന്ത്യ കയറ്റുവതി താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി